നമസ്കാരം. ഈ വാനാവാരത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറുകഥാകൃത്തായ ബെന്യാമിൻ എഴുതിയ, മലയാളികൾക്ക് എക്കാലവും കൂടെ കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു നല്ല മലയാളം നോവലാണ് അദ്ദേഹത്തിൻ്റെ ആടുജീവിതം. 2009 കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല മലയാളം നോവലിനുള്ള പുരസ്കാരം ഈ ആടുജീവിതത്തിന് ലഭിച്ചിട്ടുണ്ട്. ഗൾഫ് പ്രവാസത്തിൻ്റെ നമ്മൾ കാണാത്ത മറ്റൊരു മുഖം പരിചയപ്പെടുത്തുന്ന ഒരു നോവൽ ആയതുകൊണ്ട് എല്ലാവരും, പ്രത്യേകിച്ച് പ്രവാസികളായ ഓരോരുത്തരും കൈവശം വെക്കേണ്ട ഒരു ഗ്രന്ഥം തന്നെയാണെന്ന് പറയാം. വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ഒരു ആടുവളർത്തൽ കേന്ദ്രത്തിലെ ദാരുണ സാഹചര്യങ്ങളിൽ മൂന്നിലേറെ വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മലയാളി യുവാവിൻ്റെ കഥയാണ് ഈ കൃതി. ഒരിറ്റു തണലിനായിട്ടാണ് ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് എന്ന് നജീബ് പറയാറുണ്ട്. ആടിനെ മേയ്ക്കാനുള്ള വടിയുടെ നിഴലിൽ പോലും തണൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് നജീബ് പറയുമ്പോൾ അതിൻ്റെ വേദന ഓരോ വായനക്കാരിലും തുളച്ചു കയറുന്നു. പുസ്തകത്തിൻ്റെ പുറം ചട്ടയിൽ പറയുന്ന വാചകം എടുത്താൽ, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാ മാത്രമാണ് എന്ന് കാണാം. മരുഭൂമിയിലെ നജീബിൻ്റെ ദാരുണമായ ജീവിതം അതേപടി ലിപികളിൽ ചേർത്തിരിക്കുകയാണ് ബെന്യാമിൻ എന്ന കഥാകൃത്യം. നന്ദി, നമസ്കാരം.